ഒരു മൈതാനത്ത് കളി നടക്കുമ്പോൾ ഒരുത്തൻ പന്തെറിയുന്നു, വേറൊരുത്തൻ ബാറ്റുകൊണ്ട് പന്ത് അടിക്കുന്നു. ഒരു മൈതാനത്തൂടെ ഒരു ആന ഇളകി ഓടിയാലും, ഒരു സ്ഥലത്ത് രണ്ടു പേർ തമ്മിൽ അടി നടത്തുകയാണെങ്കിലും, ഒരു സ്ഥലത്ത് വോട്ടെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലം പ്രഖ്യാപിക്കുകയാണെങ്കിലും, അതിലെഴുതിയ അക്കങ്ങൾ വായിക്കാൻ, അതിൻ്റെ സൂചനകൾ കാണാൻ, നാച്ചുറലായി ഇവിടുത്തെ ജനതയ്ക്ക് വിദ്യാഭ്യാസമില്ല, വിവരമില്ല, അവർക്കിത് മനസ്സിലാക്കാനുള്ള കഴിവില്ല എന്ന് നിങ്ങൾ മാധ്യമങ്ങൾ പറയുന്നു. നിങ്ങൾ സ്റ്റുഡിയോയിലിരിക്കുന്ന രണ്ടുപേരോട്, വഴിയിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ നാലു പേരോട് വിളിച്ചു ചോദിച്ച് അവൻ്റെ ബുദ്ധിശക്തിയിലൂടെ ഇവിടുത്തെ ജനത ഈ വാർത്തയെ കാണണമെന്ന് വരെ തീരുമാനിക്കുന്നു. മനുഷ്യ സ്വാതന്ത്ര്യത്തെ ഇത്രയധികം പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടം രാജഭരണത്തിൽ പോലും ഉണ്ടായിട്ടില്ല. ജനാധിപത്യത്തിൻ്റെ സുസുന്ദര നിമിഷങ്ങളിൽ മനുഷ്യൻ അവൻ്റെ ബുദ്ധിയിലൂടെ കാര്യങ്ങളെ കാണാതെ, അവൻ്റെ ചിന്തയ്ക്ക് അനുസരിച്ച് ചിന്തിക്കാതെ, എല്ലാം ഏതെങ്കിലും ഒരു മതനേതാവിൻ്റെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒരു വ്യാഖ്യാതാവിൻ്റെയോ ഒരു ബുദ്ധിജീവിയുടെയോ കണ്ടെത്തലിലൂടെ മാത്രം കണ്ടാൽ മതി എന്ന് നിർബന്ധിക്കുന്ന മാധ്യമം മറ്റെന്തിനേക്കാൾ കൂടുതൽ ശക്തമായ ഒരു ആയുധമായി തീർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെ, ഹിംസാത്മകമാണ്. ശരിക്കും ശരിക്കും അപ്പോൾ മനസ്സിനെ, ബുദ്ധിയെ, ഇന്ദ്രിയങ്ങളെ ഒന്നും ഹിംസിക്കുന്നത് ഹിംസയല്ല, ഒരുത്തൻ്റെ ശരീരത്തിലൊരു മുറിവേൽപ്പിക്കുന്നത് മാത്രമാണ് ഹിംസയെന്ന് ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു. ഹിംസ സൂക്ഷ്മമാകുന്നത് ശരീരത്തിലൊരുത്തൻ മുറിവേൽപ്പിക്കുമ്പോഴോ ഒരുത്തനെ കൊല്ലുമ്പോഴോ എന്നതിനേക്കാളേറെ അവൻ്റെ സൂക്ഷ്മമായ ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ബുദ്ധിക്കും മുറിവേൽപ്പിക്കുമ്പോഴാണ്. ആ മുറിവ് ഉണങ്ങാതെ കിടക്കുന്നു. ഉണങ്ങാത്ത ആ മുറിവുകൾ നക്കിത്തോർത്ത് ജീവിക്കേണ്ടി വരുന്ന ഒരു ജനതയുടെ കഷ്ടകാലം വളരെ ശോചനീയമാണ്. കേവലമായ അറിവിലേക്ക് ജനത പോകാനുള്ള എല്ലാ വഴിയും എല്ലാവരും തടയുന്നു.